ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വാൻഡറാണ്. നമ്മുടെ എസ് ടി സ്ക്രീനിൻ്റെ രണ്ട് ബൊമ്മ് ഉയർത്തി വെച്ചിരുന്നത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മുടെ രണ്ട് ഡക്കോട്ടും നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വാൻഡറത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഫോ 15 വന്നിട്ടുണ്ട്. ആ ഷെൻഫോ 15 കൊണ്ടുവരാൻ വേണ്ടിയാണ് രണ്ട് ടക്ക് ബോട്ടിലും പോകുന്നത്. ഇതിനകത്ത് ഒരു പൈലറ്റ് കാണും. ഈ പൈലറ്റായിരിക്കും പോർട്ടിലെ പൈലറ്റാണ് നമ്മുടെ ഷിപ്പിനെ പോർട്ടിനകത്തോട്ട് കൊണ്ടുവരുന്നത്. ഇന്ന് തികച്ചും വ്യത്യസ്തമായ റിവ്യൂ എന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യം എടുക്കുന്ന പോലെയല്ല, തികച്ചും വ്യത്യസ്തമാണ്. ഇതാദ്യമായിട്ടാണ് ഞാൻ ഈ വ്യൂവിലേക്ക് വരുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്കൊരു അപ്ഡേഷൻ ഇന്നെടുക്കാം. ഫ്രണ്ട്സ്, രണ്ട് ടക്ക് ബോട്ടുകളും നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും രണ്ട് ടക്ക് ബോട്ടുകളും നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, ബ്രേക്ക് ബോട്ടിൻ്റെ എൻഡ് പോർഷൻ കാണും. അത് നമുക്കൊരു അപ്ഡേഷനായിട്ട് തന്നെ ബ്രേക്ക് ബോട്ടിൻ്റെ എൻഡ് പോർഷൻ ഉൾപ്പെടെയുള്ള അപ്ഡേഷൻ ഇന്ന് എടുക്കാം. ഇന്ന് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഷിപ്പ് ക്രെയിനുമായി വരുന്നതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും നമ്മളിന്ന് വ്യക്തമായിട്ടിന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ. രണ്ട് ടക്ക് ബോട്ടുകളും പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് രണ്ട് മൂന്ന് വ്യൂ അല്ല, ഈ ഒരു ഒറ്റ വ്യൂ തന്നെ നമുക്ക് മാക്സിമം ഒരു കവറേജ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇടാൻ സാധിക്കാത്ത, ഞാൻ ട്രിവാൻഡ്രത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് സാധിക്കാത്തത്. അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യങ്ങളും വിഴിഞ്ഞത്തിൻ്റെ അപ്ഡേഷൻ ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് നൽകുമായിരുന്നു, സാധിച്ചില്ല. എന്നാലും ഞാൻ ഷിപ്പെത്തുന്ന ഷിപ്പ് ട്രാക്കർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്, നമ്മളെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. രണ്ട് ടക്കും പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പോർട്ടിലെ ക്യാപ്റ്റൻ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടവർ തന്നെ നമ്മളോട് പറയേണ്ട പോർട്ടിലെ ക്യാപ്റ്റൻ അല്ല, പോർട്ടിലെ പൈലറ്റ് എന്നാണ് പറയുന്നത്. അതൊരു പുതിയ പുതിയ ഇൻഫർമേഷനാണ് നമ്മളീ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. അതിന് വളരെയധികം നന്ദിയുണ്ട് എല്ലാവരുടെയും. പുതിയ അറിവുകൾ നേടിയെടുക്കുന്നതിന് നമ്മളീ വീഡിയോ കൊണ്ട് സാധിക്കും. നമുക്ക് പോർട്ടിനെ കുറിച്ചും ഷിപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ തരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ വീഡിയോ തന്നെയാണിത്. കാരണം നമുക്ക് എനിക്കാണെങ്കിൽ പോർട്ടുമായിട്ട് വലിയ ബന്ധം ഉള്ള ആളല്ല ഞാൻ. പക്ഷേ ഈ വീഡിയോ കാണുന്ന പലരും പോർട്ടുമായിട്ട് ബന്ധമുള്ളവരുണ്ട്. അവർ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നമ്മളെ വീഡിയോ കാണുന്നുണ്ട്, നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനാദ്യമായി ഞാനൊരു താങ്ക്സ് പറയുന്നു. ഇതാണ് നമ്മൾ രണ്ട് ടക്ക് ബോട്ടുകളും പോകുന്നത്. ഫ്രണ്ട്സ്, വളരെ ദൂരം തന്നെ ഷെൻഫോ 50 വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതായത് എസ് ടി എസ് ക്രെയിൻ ഉള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അതാണ് നമുക്ക് വലുതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ ഷെൻഫോ 15 ദൂരം എന്നുള്ള കാഴ്ച. പക്ഷെ അടുത്ത് വരുമ്പോൾ കുറച്ചുകൂടി നല്ല ക്ലിയർ പിക്ചർ കിട്ടും. ഇനി നമ്മുടെ എസ് ടി എസ് ക്രെയിനിനെ കൊണ്ടുവരാൻ പോകുന്ന രണ്ട് ടക്ക് ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. രണ്ടും നമുക്കൊരു ഒരു ഒരു ക്യാമറ ഫ്രെയിം തന്നെ നമുക്ക് രണ്ടും കിട്ടും. ഈ രണ്ട് ടക്ക് ബോട്ടിലും ഉണ്ട്. മുന്നോടിയായിട്ട് തന്നെ ഒരു പൈലറ്റ് പോയിട്ടുണ്ട്. മീൻസ് പൈലറ്റ് മീൻസ് സെക്യൂരിറ്റിയാണെന്ന് തോന്നുന്നത്. അതിൻ്റെ നമ്മളെ പോർട്ടിലെ സെക്യൂരിറ്റി ആയിരിക്കും പോയിട്ടുള്ളത് മുന്നേ തന്നെ. ഒരു ചെറിയ ബോട്ടിൽ, ഇതാണ് രണ്ട് ടക്ക് ബോട്ടിലാണ് നമ്മുടെ ഷെൻഫോ 15 കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്ത് പോർട്ടിലെ ഒരു പൈലറ്റ് കാണും. ആ പൈലറ്റിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഷിപ്പ് വരുന്നത്. പൈലറ്റിൻ്റെ കൺട്രോളിലായിരിക്കും ഷിപ്പ് വരുന്നത്. ഫ്രണ്ട്സ്, കപ്പൽ വരുന്നതോടനുബന്ധിച്ച് നമ്മുടെ ഡ്രഡ്ജിങ്ങിൻ്റെ ഇതാ പൈപ്പുകളെല്ലാം മാറ്റിയിട്ടിരിക്കും. നമുക്ക് കാണാൻ സാധിക്കണ്ടോ, ഡ്രഡ്ജിങ്ങിൻ്റെ പൈപ്പെല്ലാം മാറ്റിയിട്ടിരിക്കുന്നു. ഇങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. രണ്ട് പൈലറ്റുകളും രണ്ട് ടക്ക് ബോട്ടുകളും പോവുകയാണ്. ഷിപ്പ് നിൽക്കുന്ന കാണാൻ സാധിക്കണ്ടോ. ഇത് ഇവിടെയാണ് ഷിപ്പുള്ളത്. ഇതാണ് നമ്മുടെ ഷെൻഫോ 15. എസ് ടി എസ് ക്രെയിൻ ഉണ്ടെന്ന് ഉറപ്പാണ്, കാരണം ഇവിടെ നിന്ന് തന്നെ അത് കാണാൻ സാധിക്കും. ഇനി ഷിപ്പ് അടുത്ത് വരുമ്പോൾ ഉള്ള വ്യൂ ഞാൻ വ്യക്തമായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഇതാ നമ്മൾ ടക്ക് ബോട്ട് ഇതാ പോകുന്നുണ്ട്. ഒന്ന് വളരെ സ്പീഡിലാണ് അത് പോകുന്നത്. രണ്ടും ഇതാ രണ്ടാമത്തത്. രണ്ട് ടക്ക് ബോട്ടുകളും വളരെ സ്പീഡിൽ തന്നെയാണ്. കപ്പൽ ഇതാ തൊട്ട് നമ്മളെ തൊട്ട് മുന്നിൽ തന്നെയുണ്ട്. ഇതാ കപ്പലുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ചെറുതായിട്ട് കാണുന്നതാണ് ആ നമ്മുടെ എന്തുവാ സെക്യൂരിറ്റി വെഹിക്കിള്, മീൻസ് സെക്യൂരിറ്റിയുടെ ബോട്ട്. ഫ്രണ്ട്സ്, നമ്മളീ കാണുന്നത് ഇതാ ടക്ക് ബോട്ടുകളും നമ്മുടെ ഷിപ്പും ഒരേ ഫ്രെയിമിൽ വന്നിട്ടുണ്ടോ. ഇവിടെയാണ്, അതായത് എനിക്ക് തോന്നുന്നത് ആഴിമല ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് ഈ പറയുന്ന ഷിപ്പ് വളഞ്ഞു വരും. നമ്മൾ വേറൊരു പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല നല്ല പൊസിഷനിലേക്ക് പോകാം. ഷിപ്പ് അടുക്കും തോറും നല്ലൊരു വ്യൂ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷിപ്പ് വളരെ ദൂരെ തന്നെയാണ്. നമ്മൾ ടക്ക് ബോട്ടുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ടക്ക് ബോട്ടിൽ നമ്മുടെ പോർട്ടിലെ പൈലറ്റും ഉണ്ട്, വെയിറ്റ് നിൽക്കുവാണ് നമ്മുടെ ഷിപ്പ് അടുത്ത് വരാൻ വേണ്ടി. നമുക്കറിയാൻ സാധിക്കുന്ന വളരെ ദൂരെന്ന് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ എസ് ടി എസ് ക്രെയിൻ അതിനകത്ത് ഉണ്ട്. അതുമാത്രമല്ല, നമ്മുടെ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിനും
അതിനകത്തുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ വന്ന് എസ് ടി എസ് ക്രെയിൻ നമുക്ക് കുറച്ച് വലിപ്പമുള്ളതായ കാരണം നമുക്കത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും എസ് ടി എസ് ക്രെയിൻ എന്നുള്ളത്. എൻ്റെ കാൻഡി ലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ എന്ന് പറഞ്ഞത് എത്ര എണ്ണമെന്ന് അറിയാൻ പറ്റിയില്ലെങ്കിലും അത് ഉണ്ട്. നിലവിൽ രണ്ട് സെക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട്സ്, രണ്ട് ടക്ക് ബോട്ടുകളും നമ്മുടെ ഷിപ്പിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു പോർട്ടിലെ പൈലറ്റിന് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലെ പോകുന്ന ടക്ക് ബോട്ടിലെ പൈലറ്റ് ഇപ്പോൾ ഇറങ്ങും എന്നാണ്, ഷിപ്പിലേക്ക് മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിചാരിക്കുന്നില്ല, അങ്ങനെ തന്നെ ആയിരിക്കും. ഉണ്ടോ, നമുക്കിപ്പോൾ ഷിപ്പ് വളരെ ദൂരെ തന്നെയാണ്. ഞാൻ പിന്നെ നല്ലൊരു വ്യൂവിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇത് നല്ലപോലെ കിട്ടുന്നത്. ഇതാ രണ്ട് ടക്ക് ബോട്ടുകളും വളരെ സാവധാനത്തിൽ ഷിപ്പിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ഷെൻഹുവ 15 ആണ്. നമുക്ക് ഷെൻഹുവ 15 രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വേണ്ടത്തേക്ക് വരുന്നത്. ടക്ക് ബോട്ടുകൾ എത്തിയിരിക്കുന്നു തൊട്ടടുത്ത് തന്നെ. ആ ഒരു നല്ല കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. എസ് ടി എസ് ക്രെയിൻ്റെ ആ വലിപ്പം എവിടെ നോക്കിയാലും നമുക്ക് മനസ്സിലാകും. ഇത് വളരെ ദൂരെ നോക്കിയിട്ട് തന്നെ എസ് ടി എസ് ക്രെയിൻ്റെ ആ വലിപ്പം നമുക്കിവിടെ നിന്ന് മനസ്സിലാകും. ഉണ്ടോ, ZRMG ക്രെയിനും ഉണ്ട് അതിനകത്ത്. ഫ്രണ്ട്സ്, അതാ നമ്മുടെ ഷിപ്പ്, അതാ നമ്മുടെ ഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത് ഷെൻഹുവ 15. ഈ ഒരു വ്യൂ ഞാൻ വീഡിയോ എടുക്കാൻ കാരണം കണ്ടോ, ഷിപ്പ് പതുക്കെ പതുക്കെ നമ്മുടെ മുന്നിൽ എത്തേണ്ട നല്ലൊരു വ്യൂവിലേക്കാണ് എത്തുന്നത്. ഉണ്ടോ, അതെ, നല്ല നല്ല ഭംഗിയുള്ളൊരു വ്യൂവിലാണ് നമ്മളെ കടലോരത്തിൻ്റെ അടുത്തുണ്ടോ. അത് പാറയുടെ ഇടയിൽ കൂടി ഷിപ്പ് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ കൽപ്പവൃക്ഷമായ നാളികേരത്തിൻ്റെ തെങ്ങിൻ്റെ സൈഡിൽ കൂടി വരുന്ന ആ കേരളീയം തുളുമ്പുന്ന നമ്മുടെ ഷിപ്പ്. ചൈനയുടെ ഷിപ്പാണെങ്കിലും കേരളത്തിൽ വന്നിട്ടുണ്ട്. അതായത് ഗോഡ്സ് ഓൺ കൺട്രിയിൽ ഷിപ്പ് എത്തിയിരിക്കുന്നു. നമ്മുടെ ഷെൻഹുവ 15 ഇപ്പോൾ വളരെ വ്യക്തമാവുന്ന ഒരു വ്യൂവിലേക്കാണ് വന്നിട്ടുള്ളത്. ഇനിയും നല്ലൊരു വ്യൂ നമുക്കിവിടെ കിട്ടും. നമ്മൾ അടുത്തുകൂടി തന്നെയാണ് ഷിപ്പ് പാസ് ചെയ്യുന്നത്. ദാ ഷെൻഹുവ 15 എന്നുള്ള ബാർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ദാ ഷിപ്പ് നമ്മൾ അടുത്തുകൂടി വരുന്നു. എനിക്ക് തോന്നുന്നു രണ്ട് എസ് ടി എസ് ആണ് അതിനകത്തുള്ളത്. വളരെ ദൂരെ നിന്ന് നമുക്ക് എസ് ടി എസ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും, പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടവർക്കും എല്ലാവർക്കും മനസ്സിലാവും. കാരണം എസ് ടി എസ് അത്രയും പൊക്കമുള്ള ക്രെയിനാണ്, ഷിഫ്റ്റ് ഷോർ ക്രെയിൻ. അതാ നമ്മുടെ തൊട്ട് മുന്നിലൂടെ ആ ക്രെയിൻ, ആ ക്രെയിനുമായിട്ടുള്ള ആ ഷെൻഹുവ 15 കടന്നു വരുന്ന ഒരു ഒരു സൂപ്പർ വ്യൂവിലാണ് ഞാനുള്ളത്. ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു വ്യൂവിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. വളരെ നല്ല വ്യൂവിലേക്കാണ് ഇപ്പോൾ ഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണിന് കുളിർമയാകുന്ന വളരെ മനോഹരമായൊരു വിഷ്വലാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. നമ്മുടെ ഷെൻഹുവ 15 ഇതാ രണ്ടാമത്തെ പ്രാവശ്യം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നു. മീറ്റർ നീളവും 40 മീറ്റർ ഡെപ്ത് വീതിയുമാണ് നമ്മുടെ ഷെൻഹുവ 15-ക്കുള്ളത്. ഇതാ രണ്ടാമത്തെ പ്രാവശ്യവും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഷെൻഹുവ 15. നമ്മുടെ ഷാങ്ഹായുടെ ചാൻസിങ് പോർട്ടിൽ നിന്നാണ്, ചാൻസിങ് പോർട്ടിലെ ചാൻസിങ് ഐലൻഡിലെ പോർട്ടിൽ നിന്നാണ് നമ്മുടെ ക്രെയിനുമായിട്ട് വിഴിഞ്ഞത്തേക്ക് തിരിച്ചിട്ടുള്ളത്. വളരെ വേഗം തന്നെ ഷിപ്പെത്തി, കറക്റ്റ് സമയത്തിന് ഷിപ്പെത്തി. പണ്ടത്തെ പോലെ വെയിറ്റിംഗ് ഇല്ല. ഇന്നലെ വന്നെങ്കിലും പിന്നെ എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ ഇന്ന് തന്നെയാണ് കാണിച്ചത്. ആ സമയത്ത് തന്നെയാണ് പോർട്ടിൽ പ്രവേശിച്ചിട്ടുള്ളത്. ഒരു ദിവസം മുന്നേ തന്നെ ഓടി ഷിപ്പെത്തി. ഒരു ദിവസമല്ല, ഒന്നര ദിവസം മുന്നേ. പിന്നെ ഞാൻ രാത്രി എത്തിയതാണ് ഷിപ്പ്. 28-ന് 29 വെയിറ്റിംഗ് ആയിരുന്നു. 30-ാം തീയതി തന്നെ നമുക്ക് പോർട്ടിലെത്താൻ, പോർട്ടിൽ അകത്ത് പ്രവേശിക്കാനുണ്ട്. എല്ലാ ഡോക്യുമെൻസും ക്ലിയർ ആയിട്ടുണ്ട്. നല്ലൊരു കാഴ്ചയാണ്, നമുക്ക് കണ്ണിന് വളരെയധികം കുളിർമയാകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഷിപ്പ്. ഇത്രയും അടുത്ത് നിന്നുള്ള വ്യൂ ഞാൻ ആദ്യമായിട്ടാണ് വ്യൂ ഷൂട്ട് ചെയ്യുന്നത്. ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ പുതിയ പുതിയ മുഖങ്ങളെ പരിചയപ്പെടാറുണ്ട്. പലരുമായിട്ട് സൗഹൃദം നിലനിർത്താറുമുണ്ട്. അങ്ങനെ പരിചയപ്പെട്ട ഒരു ചേട്ടനാണ് ജോസഫ് ചേട്ടൻ. ജോസഫ് ചേട്ടന് വയസ്സ് 60-65 ഏജ് പറയാൻ കാരണം അദ്ദേഹം വളരെ എൻജോയ് ചെയ്ത് കടലിൽ നോക്കി പാട്ടൊക്കെ പാടിയിരിപ്പുണ്ട്. സിനിമാ പാട്ടൊന്നുമല്ല, പണ്ട് പുള്ളി സ്കൂളിൽ പഠിച്ച ആ പാട്ടുകളൊക്കെ പാടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കിയിരിക്കുന്ന ഒരു സമയം ഞാൻ ഈ ഷിപ്പിൻ്റെ ഇടയിൽ കാണാൻ ഒരു ഇടയായി. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു. സംസാരിച്ചപ്പോൾ അദ്ദേഹം പാട്ടുപാടി എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അതിലൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത് മേടിച്ചിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ആ പാട്ടൊന്ന് കേട്ട് നോക്കൂ. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 50 വർഷത്തിന് മേളിൽ പഴക്കം കാണും. പുള്ളി സ്കൂളിൽ പഠിച്ച പാട്ടാണത്, ഒന്നിലോ രണ്ടിലോ പഠിച്ച പാട്ടാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ, ഈ പാട്ട് ഓർമ്മയുണ്ടെങ്കിൽ നമ്മുടെ, അല്ലെങ്കിൽ ഓർമ്മയുള്ളവരുടെ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടി ഒരു പാട്ടൊന്ന് കേട്ടു നോക്കാം. കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോഹർണാന്തമായി തെക്കു വടക്കു നീളേ, അന്യോന്യമമ്പാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേരി ഒടിഞ്ഞകന്നോ, ഉൻഭാരി ഭൂകമ്പമേ അന്നുയർന്നോ, മുൻകാലമീ കേരള കൊങ്കണങ്ങൾ മൺകാഴ്ചയായെന്നു ചിലർക്കു പക്ഷം, അച്ചൊല്ലഴും ഭാർഗവഭൂമിയെങ്കിൽ വെൽച്ചെന്നു തെക്കേ പുറമുള്ള ഭാഗം, പിച്ചൊന്ന ഗോകർണകുമാരികാന്തം നൽച്ചൊൽപ്പെടും കേരളഭൂമിഭാഗം, ഇക്കണ്ട ഭൂമിക്കു കിഴക്കതിർക്കായി ചുൽക്കൊണ്ട സഖ്യൻ മലകോട്ട പോലെ, ആ കുന്നിനും മേൽ മലയാദ്രിയുണ്ട് നിൽക്കുന്നു നൽകൊത്തളമെന്ന പോലെ, കുന്നും പയോരാശിയുമൊത്തു രക്ഷിക്കുന്നുണ്ടു വേണ്ടാത്തവർ കേറിടാതെ, എന്നും കളിപ്പാൻ മലയാളി മാതർ ഇന്നുള്ളൊരു കേരള മണ്ഡലത്തെ, രാമായണവും ഭാരതവും പുരാണ സാമാന്യവും തീർത്ഥമഹർഷിമാരും ഈ മാന്യമാം കേരളത്തെ മുഖ്യ പ്രമോടൂതൽ പറഞ്ഞിരിപ്പു, ഈ മൂഹശൈലാബ്ദി തടത്തിലല്ലോ ഈ മൂഹവാകാമിത ബോധിതത്വൻ സാമോദമാത്മാവിനെ നാഗയോഗം ക്ഷേമാതിടം പണ്ടു പിടിച്ചിരുന്നു. ഷെൻഹുവ 15 പോകുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ബാക്കിൽ ടക്ക് ബോട്ടുകൾ പോകുന്നുണ്ട്. അതിലൊരു ടക്ക് ബോട്ടുമായിട്ട് നമ്മുടെ ഷിപ്പ് ടൈ ചെയ്തിട്ടുണ്ട്. വലിയൊരു റോപ്പിനാൽ ടൈ ചെയ്തിരിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കണ്ടോ? ഇതാ ടൈ ചെയ്തിട്ടുണ്ട്. ഇതാ പോവുകയാണ് നമ്മുടെ ഷെൻഹുവ 15. നല്ലൊരു വ്യൂ തന്നെയാണ് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇതാ ടൈ ചെയ്തിരിക്കും, നമുക്ക് കാണാൻ സാധിക്കും. അധികം സൂമിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു വിഷ്വലാണ് കിട്ടുന്നത്. എസ്കോർട്ട് ബോട്ട് ഇതാ തന്നെ പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഷെൻഹുവ 15. ഇതാണ് നമ്മുടെ പോർട്ട്. ഇതാണ് നമുക്കൊന്നുകൂടി ഞാൻ കാണിച്ചിരുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക്. ഇതാണ് നമ്മുടെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത്. ഇതാണ് നമ്മുടെ ഷെൻഹുവ 15 വരുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അടുത്തു നിന്നുള്ള വിഷ്വലാണ്. കറക്റ്റ് സമയത്തിന് എത്തിയത് കൊണ്ടാണ് നമുക്കിങ്ങനെ വിഷ്വൽ ഷൂട്ട് ചെയ്യാൻ സാധിച്ചത്. ഇതാ നമ്മുടെ ഷെൻഹുവ 15 പോകുന്ന ആ വളരെ മനോഹരമായ കാഴ്ചയാണ്. ഞാൻ കൂടുതൽ സൂമിംഗ് കൊടുക്കുന്നില്ല. ഇത് മൊബൈലിലുള്ള അതേ വ്യൂ തന്നെ എടുക്കുന്നത്. കാരണം കുറച്ച് ക്ലാരിറ്റി കൂടുതലിരിക്കും. കൂടുതൽ സൂമിംഗ് ആയിക്കഴിഞ്ഞാൽ ക്ലാരിറ്റി കുറയും. അതുകൊണ്ടാണ് അധികം സൂമിംഗ് കൊടുക്കാത്തത്. എന്നാലും ഷെൻഹുവ 15 ഇത്ര അടുത്ത് കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചില്ല. വ്യക്തമായ വ്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളെ കാണുന്ന ആഴിമല ക്ഷേത്രത്തിൻ്റെ പാർട്ടാണ് നമ്മളെ കാണുന്നത്. ഇവിടെ നിന്നാണ് ടൈ ചെയ്തിട്ടുള്ളത്. ടക്ക് ബോട്ട് ഇതാ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ടൈ ചെയ്തിട്ടുള്ളത് ഉണ്ടോ?
കടലിലൂടെ സാവധാനം ഒഴുകി നീന്ന് ഷെൻഹുവ 15. നമ്മളെ പോർട്ട് എത്താറായിരിക്കുന്നു ഷെൻഹുവ 15. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച തന്നെയാണ്. കാൻഡിലിവർ റെയിൽമോണ്ട് ഗ്രാൻഡി ക്രെയിൻ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. മൂന്നെണ്ണമാണ്, രണ്ട് ഷിഫ്റ്റ് ഓർഗൻ, ടോട്ടൽ അഞ്ച് ക്രെയിനുമായിട്ടാണ് നമ്മുടെ ഷെൻഹുവ 15 ചാൻസിങ് പോർട്ട്, നമ്മുടെ ഷാങ്ഹായുടെ ചാൻസിങ് ഐലൻഡിലെ പോർട്ടിൽ നിന്നും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വൗ, സൂപ്പർ വ്യൂ. നിങ്ങൾ തന്നെ അഭിപ്രായം പറയണം എങ്ങനെയുണ്ട് വ്യൂ ഒന്ന്. ദാ നമ്മുടെ ഷിപ്പ് സാവധാനം ഒഴുകി നീങ്ങുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ച. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിയും തൊട്ടടുത്ത് നിന്ന് കാണുമ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു. ഇതാ നമ്മുടെ ഷെൻഹുവ 15, കുറച്ചുകൂടെ അടുത്ത് നിന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതോ ഇതാ നമ്മുടെ ഷെൻഹുവ 15 പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഷെൻഹുവ 15 പോകുന്നത്. ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ഷെൻഹുവ 15 ഏറ്റവും അടുത്തുനിന്നുള്ള വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാ നമ്മുടെ ഷെൻഹുവ 15, ഇതാ നമ്മുടെ പോർട്ട്, ഇത് അടുത്താണ് കേട്ടോ. ഇതാണ് നമ്മുടെ പോർട്ട്, വളരെ അടുത്ത് നിന്നുള്ള വ്യൂവിനാണ് ഷെൻഹുവ 15 കിട്ടിയിരിക്കുന്നത്. ഇതാ നമ്മുടെ ഷെൻഹുവ 15 പോകുന്നുണ്ട്. ബാക്കിൽ നിന്ന് ടക്ക് ബോട്ടിൽ ടൈ ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. ഷെൻഹുവ 15 പതുക്കെ സാവധാനത്തിൽ നമ്മളെ പോർട്ടിലേക്ക് പ്രവേശിക്കുന്ന വളരെ മനോഹരമായ വ്യൂ ആണ് നമ്മളീ കാണുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഷെൻഹുവ 15 പോർട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇതാ നമ്മുടെ ഷെൻഹുവ 15 പോകുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ് ഷെൻഹുവ 15 പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അടുത്തു നിന്നുള്ള വ്യൂ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. വളരെ സാവധാനം ഒഴുകി നീങ്ങുന്ന ഷെൻഹുവ 15 ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പോർട്ടാകട്ടെ പൂർണ്ണ സജ്ജീകരണങ്ങളിലൂടെ റെഡിയായിട്ട് നിൽക്കുന്നു. കാരണം ഷിഫ്റ്റ് ഷോർ ക്രെയിനിൻ്റെ ബൂമെല്ലാം പൊക്കി വെച്ചിട്ടുണ്ട്. ഡ്രെഡ്ജിങ്ങിൻ്റെ മെഷീൻസ് എല്ലാം മാറ്റിയിട്ടിരിക്കുന്നു. ഇതാ നമ്മുടെ ഷെൻഹുവ 15 എൻട്രൻസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷെൻഹുവ 15 പോർട്ടിനകത്ത് പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വേണ്ടത്തിനകത്ത് ഷെൻഹുവ 15 പ്രവേശിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഷെൻഹുവ 15 പോർട്ടിനകത്ത് പ്രവേശിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു വ്യൂ ആണ്. ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ആരുമല്ല എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് വളരെ സാവധാനത്തിനാണ് ഷിപ്പ് നമ്മളെ പോർട്ടിനകത്തോട് പ്രവേശിക്കുന്നത്. ഇത്രയും അടുത്തുനിന്നുള്ള വിഷയം എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇത്രയും സാവധാനത്തിലാണ് ഷിപ്പ് നീങ്ങുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ വ്യൂവിനെക്കാട്ടിയും നിങ്ങളുടെ പറയുക, അതായത് നമ്മുടെ പ്രേക്ഷകർ പറയട്ടെ. വളരെ സാവധാന ഷിപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു.
ഇതാണ് കാണാൻ സാധിക്കും. രണ്ട് ബൂം ഉയർത്തി ജസ്റ്റിസ് ക്രെയിന്, ബാക്കിയുള്ള ക്രെയിനെല്ലാം നിരനിരയായിട്ട് അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. പോർട്ടിൽ നിരനിരയായിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ എൻഡോൺ ഡംപിങ്ങിൻ്റെ പണികൾ നടക്കുന്നത് കാണാൻ സാധിക്കും നമുക്ക്. ദ ഷിപ്പ് പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. എനിക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷമാണ്, കാരണം ഷിപ്പിന് ഇത്രയും അടുത്തുള്ള വ്യൂവിൽ നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാൻ പറ്റുന്ന വളരെ സന്തോഷമായൊരു മുഹൂർത്തം തന്നെയാണ്. വളരെ സാവധാനം ഷിപ്പ് നീങ്ങുന്നു. അതുമാത്രമല്ല, നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകളും വളരെ വേഗം പുരോഗമിക്കുന്നുണ്ട്. ഷിപ്പ് വളരെ സാവധാനത്തിൽ ബർത്തിൻ്റെ അടുത്ത് കൂട്ടി പോവുകയാണ്. വളരെ സാവധാനത്തിൽ നീങ്ങുകയാണ് ഷിപ്പ്. ഇതാ നമ്മുടെ ബെർത്തിൻ്റെ സ്റ്റാർട്ടിങ് ഷെൻഹോ 15 എത്തിയിരിക്കുന്നു. വളരെ സാവധാനത്തിലാണ് ഷിപ്പ് നീങ്ങുന്നത്. ഇതാ നമ്മുടെ ഷെൻഹോ 15 പതുക്കെ നീങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ രണ്ട് STS ക്രെയിനും മൂന്ന് റെയിൽ മൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ, ടോട്ടൽ 5 ക്രെയിനുമായിട്ടാണ് ഷിഫ്റ്റ് ആദ്യഘട്ടത്തിൽ നമുക്ക് പോർട്ടിനാവശ്യം 8 STS ക്രെയിനും 24 കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡ് ക്രെയിനും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദാ ബർത്തിൻ്റെ അടുത്ത് അടുക്കുന്നു നമ്മുടെ ഷെൻഗുവ 15. ഇതൊരു മനോഹരമായ കാഴ്ചയാണ്. ഷെൻഹുവ 15 നമ്മുടെ ബർത്തിനടുത്തും അടുക്കുന്ന ഒരു കാഴ്ച. ഇത് ഈ വ്യൂ നിന്നുള്ളൊരു കാഴ്ച.
ദാ പോർട്ടിന് നമുക്ക് ബർത്തിൻ്റെ അടുത്തോട്ട് അടുത്ത് വരുന്നു നമ്മുടെ ഷെനിഫ 15. അതിന് തൊട്ടപ്പുറം നമുക്ക് ഈ സൈഡിലായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ രണ്ട് ടക്ക് ബോട്ടുകളും ഈ സൈഡിലോട്ട് പ്രഷർ ചെയ്യാണ്. ഉണ്ടോ, ഇങ്ങനെ തള്ളി പ്രഷർ ചെയ്തിട്ടാണ് ഈ സൈഡിലേക്ക് നീക്കുന്നത്. നമുക്കിവിടെ ഒന്ന് കാണാൻ സാധിക്കും. ഉണ്ടോ, അപ്പർ സൈഡിൽ നിന്നും ടെക് ബോട്ടിൻ്റെ ഒരു പ്രഷറുണ്ട് നമ്മളെ ഷെൻഹുവ 15 പോർട്ടിനടുത്തോട്ട് ചേരാൻ. ഇങ്ങനെ ചേർന്നിട്ടാണ് പോകുന്നത്. ഉണ്ടോ, നമ്മുടെ ഷെൻഹുവ 15 നമ്മുടെ ബെർത്തിനോട് അടുത്തിരിക്കുന്നു. ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ബെർത്തിൻ്റെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഷെൻഹുവ 15 ബെർത്തിനോട് നേരെ അടുത്തിരിക്കുന്നു. ബെർത്തിനോട് അടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളോട് കാണുന്നത്. ഷെൻഹുവ 15 അടുത്തിരിക്കുന്നു. ഇതാണ് ഷെൻഹുവ 15. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സായ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ ആദ്യം തന്നെ എത്തുന്നതായിരിക്കും. ദയവ് ചെയ്ത് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കും കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.